ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയെന്നും വേണമെങ്കിലും പറയാം. വലിയ രണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കുക. അത് തോല് ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി എടുത്തതിന് ശേഷം ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലിപ്പോൾ വെള്ളം ചേർക്കാതെ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേകാൻ പാകത്തിനാണ് കുറച്ച് അധികം എണ്ണ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഉരുളക്കിഴങ്ങെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ. അപ്പോഴേ ഇത് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അടിപിടിക്കും. ഏകദേശം ഒരു 5 മിനിറ്റ് വരെ ഇങ്ങനെ ഇളക്കിയാൽ മതി. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ല ഒരു വാടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. ഇത് രണ്ടും മാറ്റിയാകും ഇതിലേക്കുള്ള പൊടികൾ. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതിയാകും ചോറുണ്ണാൻ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാൻ ചായയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാറുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ കറികളൊന്നും ആയില്ലെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങായാലും മതി. പെട്ടെന്നെടുത്ത് ചെയ്യാവുന്ന നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. കണ്ടു, ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫ്രൈ ആയി നല്ലതുപോലെ വന്നിട്ടുണ്ട്. താങ്ക് യു ഫ്രണ്ട്സ്.